തീർച്ചയായിട്ടും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും വളരെ ആധികാരികമായിട്ടുള്ള ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയുടെ മുന്നണിയുടെ വോട്ട് ശതമാനം 20% ഉയർന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടൊപ്പം തന്നെയുള്ള ഒരു സവിശേഷത. തൃശ്ശൂരിലെ ഉജ്ജ്വലമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയവും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ള വോട്ട് വർധനയും രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശാമാറ്റത്തിനുള്ള വ്യക്തമായ സൂചന നൽകുന്ന ഒരു ഫലമാണത്. കേരള രാഷ്ട്രീയം മാറുകയാണ്. ഇനി LDFനും UDFനും മാത്രമായി കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുകയില്ല. ജനങ്ങൾ മൂന്നാമതൊരു ബദലിനെ ശരിയായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം കാണിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും BJPക്കും NDAക്കും ശക്തമായിട്ട് വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം കേവലമായൊരു വോട്ട് ഷിഫ്റ്റ് മാത്രമല്ല, ആശയപരമായിട്ടുള്ള ഒരു മാറ്റം കൂടിയാണ്. ഇപ്പോൾ പുന്നപ്ര വയലാറിൽ നിങ്ങൾ കണ്ടു കാണും, രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളെല്ലാം കുടികൊള്ളുന്ന സ്ഥലങ്ങളിലടക്കം BJP 1st സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. പിണറായിയിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിൽ ജന്മം നൽകിയ സ്ഥലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിലും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പാർട്ടി ഗ്രാമങ്ങളിലും കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലും എല്ലാം, അതൊരു മുഴുവൻ കേരളത്തിലും ഇത്, ഞാൻ ഈ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞത് അവിടെയെല്ലാം CPMനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും മറ്റാർക്കും പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം BJP 1st സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാവുകയാണ്.